പാലക്കാട് നിന്ന് പ്രിയാ, ശോഭാ സുരേന്ദ്രൻ ഇതുവരെ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പി കേന്ദ്രങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വോട്ടുകൾ സമാഹരിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പാലക്കാട് സ്ഥിതി വ്യത്യസ്തമാണ്. പാളയത്തിൽ പടാ അവിടെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ? അബ്ജോദ്, ശോഭാ സുരേന്ദ്രൻ 2016 പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. അന്ന് 40,000-ൽ അധികം വോട്ട് നേടി പാർട്ടി രണ്ടാമതെത്തി. പിന്നീടാണ് ബി ജെ പിയുടെ ഒരു കുതിപ്പ് പാലക്കാട് തുടങ്ങിയതെന്ന് പറയാം. 2016-ലും 2021-ലും ഒക്കെ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വലിയ തരത്തിൽ വോട്ട് വിഹിതം വർദ്ധിച്ചു എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ വീണ്ടും വരണമെന്ന് ഒരു വിഭാഗം വാദിക്കുകയും ചെയ്യുന്നത്. ശോഭ എവിടെ മത്സരിച്ചാലും തന്റെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു ട്രാക്ക് റെക്കോർഡാണ് അവർക്ക് ഉള്ളതും. പക്ഷേ അതേസമയം സി കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് സംസ്ഥാന നേതൃത്വം പിടിച്ച പിടിയാലേ നിൽക്കുന്നുണ്ട്. സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കട്ടെ എന്നാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. പക്ഷേ ശോഭയ്ക്ക് വേണ്ടി ഇപ്പോഴും അതിശക്തമായി തന്നെ പാലക്കാട്ടെ ഒരു വിഭാഗം നേതാക്കൾ വാദിക്കുന്നുണ്ട്. അതിൽ മുതിർന്ന നേതാക്കൾ കൂടി ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി ശോഭയുടെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ശോഭയെ മത്സരിപ്പിക്കണം എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ അതേസമയം സംസ്ഥാന നേതൃത്വം, ആ വിഭാഗം ഒരു കാരണവശാലും അതിനോട്ട് അങ്ങോട്ട് അടുക്കുന്നില്ല. കൃഷ്ണകുമാർ തന്നെ വരട്ടെ എന്ന് നിലപാടിൽ തന്നെയാണ്. ഇനി ശോഭാ സുരേന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചാൽ പോലും ശോഭയ്ക്ക് വരാൻ ആശങ്കയുണ്ട് എന്ന് തന്നെയാണ് ശോഭാ ക്യാമ്പ് പറയുന്നത്. കാരണം മറുഭാഗത്തുള്ളവർ പാരപണിയുമോ എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ആശങ്ക. കാരണം അങ്ങനെയാണെങ്കിൽ വലിയൊരു തോൽവിയിലേക്ക് പോയാൽ അത് പിന്നീട് അവരുടെ പൊളിറ്റിക്കൽ കരിയറിനെ തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എവിടെ പോയാലും ഇത്ര സാധ്യതയുള്ള സീറ്റിൽ പോലും തോറ്റു എന്നൊരു പേരുദോഷം ഒരുപക്ഷെ ശോഭയ്ക്ക് ഉണ്ടായേക്കാം എന്നൊരു ആശങ്ക ശോഭാ സുരേന്ദ്രനുമായി അടുത്ത വൃത്തം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കെ സുരേന്ദ്രൻ ഇന്ന് പാലക്കാട് എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ അത് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ട്. അതുകൊണ്ട് നാളെ മാത്രമേ എത്തൂ എന്നാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ശരി, പ്രിയയാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ബി ജെ പി ഇതുവരെയും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല.